ചില വ്യക്തികളൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മധ്യപക്ഷമായാലും ഈശ്വരവിശ്വാസിയായാലും നിരീശ്വരവാദിയായാലും ചില ചിലരൊക്കെ ചിലത് ചോദിക്കുന്നത്, അതൊരു രസമാണ്. അവരോട് ശരിക്കും നന്ദിയുണ്ട്. പച്ച തെറി പറയുകയാണെങ്കിലും നന്ദിയുണ്ടെന്ന് പറയാൻ കാരണം, ധാരാളം ഹിന്ദുക്കൾക്കും ഹിന്ദുധർമ്മത്തോട് ആദരവുള്ളവർക്കും എതിർപ്പുള്ളവർക്കും പുച്ഛിക്കുന്നവർക്കും ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അവർ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറില്ല, അല്ലെങ്കിൽ വിമർശിക്കാറില്ല, എതിർക്കാറില്ല, പുച്ഛിക്കാറില്ല, തെറി പറയാറില്ല. പറയണമെന്നവർക്കുണ്ട്. പക്ഷെ അതിൽ ചിലരാണ് ഇങ്ങനെ ചില പോയിന്റുകൾ എടുത്തിടുന്നത്. അത് നമുക്ക് വളരെ പ്രയോജനപ്രദമാണ്. ഒന്ന്, കാട് കയറി ചിന്തിക്കാനും പല വിധത്തിൽ ചിന്തിക്കാനും ആവശ്യക്കാർക്ക് ആവശ്യക്കാരുടേതനുസരിച്ചിട്ടുള്ള വിവരണങ്ങൾ കൊടുക്കാനൊക്കെ നമുക്ക് അവസരം കിട്ടും. നമ്മൾ വളരെ വളരെ കാര്യമായിട്ട് ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ വിവരിക്കുന്ന കൂട്ടത്തിൽ ഒരു ഗോപാലൻകുട്ടി നായർ ഇദ്ദേഹം ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. വറങ്ങലിപ്പിക്കുന്ന കമൻ്റുകളോ തെറിയോ ഒന്നും ഇല്ല. ഈ വർഗീയത പറയുന്നതിന് പകരം ഗോപാലകൃഷ്ണ ഈ വർഗീയത ഇങ്ങനെ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും വേദത്തിലും ഒക്കെ പറയുന്നതിന് പകരം, ഈ പ്രപഞ്ചം എന്തിനു വേണ്ടിയിട്ടുണ്ടായി, ഈ സൃഷ്ടികളൊക്കെ എന്തിനു വേണ്ടി എന്നൊക്കെ ചോദിച്ചുകൂടായിരുന്നോ സ്നേഹിത, ഭാഗവതത്തെക്കുറിച്ച് വിവരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹം ഈ പറഞ്ഞത്. ഈ പ്രപഞ്ചം എന്തിനുണ്ടായി, ഈ സൃഷ്ടികളൊക്കെ എന്തിനു വേണ്ടി എന്നൊക്കെ ചോദിച്ചുകൂടായിരുന്നോ സ്നേഹിത എന്നാണ്. ഗോപാലൻകുട്ടി നായരെ, എനിക്ക് ഒന്നു പറയല്ല, നിങ്ങളുടെ ഈ ചോദ്യം കലക്കൻ ചോദ്യമാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് അതിനുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളെയൊക്കെ ധാരാളം പേര് അന്വേഷിക്കുന്നുണ്ട്. അവരിൽ ചിലർ അന്വേഷിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരം അന്വേഷിച്ചവർക്കും കിട്ടിയിട്ടില്ല, അന്വേഷിച്ചവർ എഴുതിയിരിക്കുന്ന പുസ്തകം വായിച്ച എന്നെ പോലെയുള്ളവർക്കും കിട്ടിയിട്ടില്ല. ചിലരൊക്കെ ചിലരുടെ അഭിപ്രായം പറയുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പ്രപഞ്ചം എന്തിനുണ്ടായി, ഈ ജീവജാലങ്ങളൊക്കെ എന്തിനുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ, പ്രകൃതിയുടെ ഒരു മായാവിലാസം എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്ക് ജഗമൊരു നാടകശാല, അതിൽ ആടാതാർക്കും മേലാ മേല എന്നൊരു പാട്ടുണ്ടല്ലോ. അതുപോലെ ഈ നാടകശാലയിൽ ആടാൻ വേണ്ടി നമ്മളൊക്കെ വന്നു, ഈ ജഗത്ത് ഇതൊക്കെ സൃഷ്ടിച്ചു എന്നല്ലാതെ അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഗോപാലൻകുട്ടി നായരെ ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കണില്ല. ഗോപാലൻകുട്ടി നായരാണെന്ന് തോന്നുന്നു, അതെ, ഗോപാലൻകുട്ടി നായരെ കൂടുതൽ ഞാൻ ചെറിയ 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 കാര്യങ്ങളാണ് ചിന്തിക്കുക. ഈ ചെറിയ 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 കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ 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 മനുഷ്യരാണ് നമ്മൾ. നിങ്ങളുടെ അത്ര ലെവലിലേക്കൊന്ന് ഉയരാനും ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനൊക്കെ ശ്രമിച്ചിട്ട് പരാജയപ്പെടുമ്പോൾ വീണ്ടും അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടുള്ളൂ എന്നുള്ളതാണ്. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചെറുതാണ്. നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇയാളിപ്പോഴും അതിൽ തന്നെയാണോ നിൽക്കുന്നത്. നമ്മുടെ ഭാരതത്തിലെ ഒരു ഗ്രന്ഥത്തിലും മഹാത്മാഗാന്ധിക്ക് രാഷ്ട്രപിതാവ്, ഫാദർ ഓഫ് നേഷൻ എന്ന് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങേരെ ഇങ്ങനെ വിളിക്കുന്നത്? ആരാണാവോ അങ്ങേരെ ഇങ്ങനെ വിളിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചത്? ഇല്ലാത്തൊരു പേര് ഭരണഘടനയിലോ ഭാരതത്തിലോ ഇല്ലാത്തത്. എൻ്റെ ചോദ്യം അതുമാതിരിയാണ്. ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവിൻ്റെ പേര് ഫെറോസ്, അതുപോലെ ഫെറോസ് ജഹാംഗീർ ഗണ്ടി എന്ന ഗണ്ടി എന്നാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയെ ഇന്ദിരാഗാന്ധി ഗണ്ടി GHANDY ഞാനിപ്പോൾ വെരിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. അതിനെ മാറ്റി മഹാത്മാഗാന്ധിയുടെ മകളാണെന്ന് പാവപ്പെട്ട ജനങ്ങളെ ചെത്തിദ്ധരിപ്പിക്കത്തക്ക വിധത്തിൽ അങ്ങനെക്കാരെ ഇന്ദിരാഗാന്ധി എന്ന് പേര് കൊടുത്തത്. മാത്രമല്ല, ഇന്ദിരാഗാന്ധി ഒരു കാരണവശാലും ഫെറോസ് ജഹാംഗീർ ഗാന്ധിയുടെ ശവകുടീരത്തിൽ പോയിരിക്കുന്നതോ പ്രണമിക്കുന്നതോ കണ്ടിട്ടില്ല. അപ്പോൾ നെഹ്റുവിൻ്റെ മകളെന്ന് പറയപ്പെടുന്ന ഇന്ദിരാഗാന്ധിക്ക് നെഹ്റുവിൻ്റെ പേരല്ലേ കൊടുക്കേണ്ടത്? അച്ഛൻ്റെ പേര് വിവാഹം കഴിഞ്ഞാൽ ഗണ്ഡിയുടെ പേര് അതെടുത്തിട്ട് ഗാന്ധി ആക്കിയത് എങ്ങനെയാ? അതുമാത്രമല്ല, ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. രാജീവ് ഗാന്ധിയും സഞ്ജീവ് ഗാന്ധിയും ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഗണ്ഡിയുടെ മകനാണെന്ന് തോന്നുന്നു രണ്ടു പേര്, തോന്നുന്നേ ഉള്ളൂ, ഉറപ്പൊന്നും ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാ ഇവർക്ക് ഗാന്ധി എന്ന് പേര് കൊടുത്ത് ജനങ്ങളുടെ മുമ്പിലും മകളെയും മകളുടെ മക്കളെയും
ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വ്യക്തിയുടെ മകൾ എന്ന് പറയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ അച്ഛൻ എന്ന് പറയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു എന്തിനാ ഈ ഗാന്ധി എന്ന പേരിട്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ട്. ഈ സോണിയാഗാന്ധി എങ്ങനെ ഈ ഗണ്ഡി ആയത്? സോണിയ രാജീവല്ലേ ആവേണ്ടത്? അതും ഗണ്ഡി എന്നുള്ളതിന് ഗാന്ധിയാണ്. അവരുടെ മക്കളുടെയും പേര് ഗാന്ധി തന്നെയാണ്. ഏതാണ്ട് സാധാരണക്കാരുടെയൊക്കെ ധാരണ പ്രകാരം ഇവരൊക്കെ മഹാത്മാഗാന്ധിയുടെ മക്കളോ ബന്ധുക്കളോ ഒക്കെ ആണെന്ന് പാവപ്പെട്ട കർഷകരും വലിയ വിദ്യാഭ്യാസവും ഇല്ലാത്തവരെ പറ്റിക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ ചെയ്തത്. മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തിൽ രാഷ്ട്രത്തിന് വേണ്ടി മരിച്ച സ്വാതന്ത്ര്യ സമരത്തിൽ ജീവിച്ചവരുണ്ട്. അവരെയൊക്കെ തട്ടി മാറ്റിയിട്ട് ആനന്ദ നൃത്തം വെച്ചവരെയൊക്കെ പിടിച്ചിട്ടാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട്. പലരെയും ഇടയ്ക്ക് കൊല്ലുകയും ചെയ്തു. അതെന്താണോ സുഭാഷ് ചന്ദ്രബോസിനെ ഇങ്ങനെ ആക്കിയത്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുക പോലും ചെയ്തില്ല ക്ലാസ് കണ്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ ചോദ്യം. പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ജനത എങ്ങനെയുണ്ടായി എന്നുള്ളതൊന്നും ഞാൻ വലുതായിട്ടൊന്നും നോക്കാറില്ല. മാത്രമല്ല, ഇത്രയും ധീരന്മാരാകേണ്ട ഭാരതീയരെ ഭീരുക്കളായിട്ട് അഹിംസ എന്ന ദുർമന്ത്രവാദം കൊണ്ട് എങ്ങനെയാണോ ജനങ്ങളെ ഇത്ര ഭീരുക്കളാക്കിയത്, ഹിന്ദുക്കളെ മാത്രം, ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ ആക്കിയോ ഇല്ല, അവർ കൊന്ന് കൊലവിളിച്ച് തന്നെ പോകുന്നുണ്ട്. ഹിന്ദുക്കളെ മാത്രം ഭീരുക്കളാക്കണമെന്ന് എവിടെയാണാവോ പറഞ്ഞത്? ഇതാണ് എൻ്റെ ചോദ്യം. അഹിംസ എന്ന മന്ത്രം ഈ നാടിനെ അവഹേളിച്ച് അപകീർത്തിപ്പെടുത്ത് കൊന്ന് കൊലവിളിക്കുന്നവരുടെ നേർക്ക് പ്രയോഗിക്കാൻ ഏത് മന്ത്രമാണ് ഭാരതീയ സംസ്കാരമാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ഈ പ്രപഞ്ചത്തെയും വിശ്വത്തെയും ഒക്കെ ഞാൻ നോക്കാറില്ല തൽക്കാലം. ഈ ചോദ്യങ്ങൾ ഭാരതീയര്, ഭാരതത്തിൻ്റെ സൈന്യം തിരിച്ചു പിടിച്ച പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിനെ തിരിച്ച് പാകിസ്ഥാന് കൊടുത്തത് എന്തുകൊണ്ടെന്നുള്ളതാണ്. ആരെ സുഖിപ്പിക്കാനാണ്? രക്തബന്ധത്തിൽ പിറന്ന ഷെയ്ഖ് അബ്ദുള്ളക്കും ജിന്നയ്ക്കും അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റുവിൻ്റെ മകനായി എന്ന് പറയപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിനും കൂടി, മൂന്ന് മുസ്ലിങ്ങളും കൂടി ഭാരതത്തിൻ്റെ പ്രദേശത്തെ വിഭജിച്ചെടുത്തപ്പോൾ നെഹ്റു അങ്ങേരുടെ കൂട്ടത്തിൽ നിന്നത് എന്തുകൊണ്ടാണെന്നാണ്. 20 കിലോമീറ്റർ വീതിയിലെ റോഡ് സൗത്ത് ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് വെസ്റ്റ് പാകിസ്ഥാനിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ കോൺഗ്രസ്സുകാരൊക്കെ എന്താണാവോ മിണ്ടാതിരുന്നത്, വളരെ വളരെ മിണ്ടാതിരുന്നത്. യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് ഇൻഫിനിറ്റെസിമലി സ്മോൾ റോളാണ് ഭാരത സ്വാതന്ത്ര്യത്തിനുള്ളതെന്നാണ് ഇംഗ്ലീഷുകാർ പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്ന തരിപ്പണമായ ഇംഗ്ലണ്ടുകാർക്ക് കപ്പലിൽ ഇന്ത്യയിലേക്ക് വരാനുള്ള ഡീസൽ ചാർജ് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴത്തേക്ക് അവർ ഭാരതവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അനവധി രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത കൂട്ടത്തിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു. അതിൻ്റെ ക്രെഡിറ്റ് ഒക്കെ ചിലർക്കെടുത്തു. ഇതെന്തുകൊണ്ട്? അങ്ങനെ ശരിക്കും മരിച്ചു പ്രവർത്തിച്ചവർക്കൊന്നും ക്രെഡിറ്റ് കിട്ടാതെ ഇവർ മാത്രം എടുത്തത്. ഞാൻ ഈ പ്രപഞ്ചം ഉണ്ടായതിനെക്കുറിച്ചും അവിടെയുള്ള മനുഷ്യരുണ്ടായതിനെക്കുറിച്ചും കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും തീവ്രവാദത്തെക്കുറിച്ചൊക്കെയാണ്. ജമ്മു കാശ്മീരിൽ ഇസ്ലാമിൻ്റെ തീവ്രവാദം നടന്നപ്പോഴത്തേക്ക് ഒരു കോൺഗ്രസ്സുകാരനും വേണ്ടിയിട്ടില്ല. എന്തുകൊണ്ടങ്ങനെ മിണ്ടാതിരുന്നത്? വേറെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആർത്ത് അട്ടഹസിച്ച് അവരുടെ കൂടെ വരും. 40,000-ത്തോളം ഹിന്ദുക്കൾ ജമ്മു കാശ്മീരിൽ മരിച്ചപ്പോഴത്തേക്ക് ഒരാൾ ചോദിക്കാനുണ്ടായില്ല. അതെന്താണെന്നാണ് എൻ്റെ ചോദ്യം. അത് കഴിഞ്ഞിട്ട് പോരെ, പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത്, മനുഷ്യർ ജീവികൾ എങ്ങനെയാണ് ഉണ്ടായതെന്നറിയാൻ ഗോപാലൻകുട്ടി നായരെ, ചൈന ഇന്ത്യയിലേക്ക് ലക്ഷക്കണക്കിന് സ്ക്വയർ കിലോമീറ്റർ സ്ഥലങ്ങൾ കയറിയെടുത്തപ്പോൾ പുല്ലുപോലും മുളക്കില്ല എന്ന് പറയുന്ന ആളെ ഇപ്പോഴും ആധുനിക ഭാരതത്തിൻ്റെ സൃഷ്ടികർത്താവായിട്ടാണ് നമ്മൾ കാണുന്നത്. ആരാ ഇങ്ങനെ ഈ തെറ്റിദ്ധാരണ പഠിപ്പിച്ചതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതുപോലെ കേരളത്തിൽ ജാതി പേര് തന്നെ വെച്ചുകൊണ്ടാണ് ജാതിക്കെതിരെ സമരം ചെയ്തത്. മക്കളൊക്കെ അതാത് ജാതിക്കാർക്ക് കൊടുക്കാം, അതാത് ജാതിക്കാർക്ക് കൊടുക്കാം. ഈ നാടിനെ അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന് പറയുന്ന കമ്മ്യൂണിസം ജനാധിപത്യത്തിലൂടെ കൊണ്ടുവരിക, എന്നിട്ട് അതിന് വിപരീതമായിട്ട് ചെയ്യാം. ലെനിനെയും സ്റ്റാലിനെയും അവർ ജനിച്ച നാട്ടിൽ തന്നെ കുഴിച്ചു മൂടിക്കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴും ഇവിടെ പൂജിച്ചുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ജാതി പേര് വെച്ചുകൊണ്ട് തന്നെ ജാതി ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കാം. മക്കളൊക്കെ അതാതിൻ്റെ ജാതിക്കാർക്ക് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാം, അതുപോലെ എല്ലാം ചെയ്യാം. മാത്രമല്ല, ചിലപ്പോൾ സംശയമുണ്ട്, നിങ്ങളെ വെള്ളം ഇങ്ങനെ 155 അടി നിൽക്കുമ്പോഴാണ് മുല്ലപ്പെരിയാറിന് വേണ്ടി കേരളീയർ വാദിച്ചത്. ഇപ്പോൾ വെള്ളം വളരെ താഴ്ന്നു, ഇപ്പോഴാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. ഇനി അടുത്ത മഴക്കാലം വന്ന് വീണ്ടും 155 അടി വരുമ്പോൾ ഇവിടെ നെഞ്ചത്തടിച്ച് കരഞ്ഞ് പാർലമെൻറ്റിൽ കിടന്ന് അൽഫോൺസ് കണ്ണന്താനം ഒച്ചയെടുത്ത മാതിരി ഒച്ചയെടുക്കും. അതെന്താണ് ഇപ്പം ഉണ്ടാത്തത്? ഇപ്പോഴല്ലേ ആ ഡാം എന്തെങ്കിലും ചെയ്യേണ്ടത്.
ഗവൺമെന്റ് ലാൻഡ് ചെറുവള്ളി എസ്റ്റേറ്റ് ഒരു ക്രിസ്ത്യൻ പാതിരിക്ക് കൊടുത്ത് അയാളിൽ നിന്ന് പൈസ കൊടുത്ത് തിരിച്ചു വാങ്ങിച്ച് ഗവൺമെന്റ് വിമാനത്താവളം ഉണ്ടാക്കാൻ പോയി. ഇപ്പൊ വിമാനത്താവളവും ഇല്ല, ചെറുവള്ളി എസ്റ്റേറ്റും ഇല്ല, യോഹനാനും ഇല്ല. അയാൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കാലുകുത്തിയാ പോകും. അതിനെക്കുറിച്ച് എന്താണ് അവ ആരും അന്വേഷിക്കാത്തത്? 850 പേരെ കൊന്ന് കൊലവിളിച്ചതാണ് ചാലക്കുടി ധ്യാന കേന്ദ്രം. അല്ല, അസൽ സർട്ടിഫിക്കറ്റ് മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഇന്നത്തെ മുഖ്യമന്ത്രി കൊടുത്തതോടുകൂടി ഒരു പ്രശ്നവും, മറ്റ് കൊലപാതകം പോയിട്ട് ഒരു സിനിമാ നടിയെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ വാർത്ത മുഴുവൻ. ഈ 550 കൊലപാതകം നടന്നതിനെ കുറിച്ച് എന്താണ് അവ ആരും ചോദിക്കാത്തത്? പ്രശ്നമില്ലാന്ന്. കന്യാസ്ത്രീകൾ പച്ചയ്ക്ക് പറഞ്ഞു ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടെന്ന് പറഞ്ഞ് ഹൈക്കോടതിയുടെ മുമ്പിൽ കരഞ്ഞോണ്ടിരുന്നവരുടെ നേരിട്ടുള്ള വാക്കുകൾക്ക് ഒന്നും വിലയില്ല. ജലന്ധർ ബിഷപ്പിനെ കൂളായിട്ട് കോടതി വിട്ടു. എന്താണാവോ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? എന്റെ ചോദ്യം ഇതാണ്, പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണെന്നല്ല. അതുപോലെ ജീവരാശികൾ എന്തൊക്കെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത് എന്നല്ല ഗോപാലൻകുട്ടി നായരെ ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളുമാണ്. ജനനേന്ദ്രിയത്തിൽ കാന്താരിമുളക് തേച്ചവര്, ഉരുട്ടി കൊലപാതകം ചെയ്തവര്, ലൈംഗികമായിട്ട് ഉപയോഗിച്ച് പിള്ളേരെ കെട്ടിത്തൂക്കിയവര്, കൊന്ന് കൊലവിളിച്ചവര്, അമ്മയുടെ മുമ്പിൽ വെച്ച് മാനസികമായിട്ട് വികസിക്കാത്ത വിദ്യാർത്ഥിയെ, ഒരു കുട്ടിയെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തവരാണ്. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ മകളെ കെട്ടിച്ച് തരാതെ അവനെ ലൈംഗികമായിട്ട്, അവളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്ത അച്ഛൻ, എന്നിട്ട് ഉസ്താദിനെ ചൂഷണം ചെയ്യാൻ വിട്ടുകൊടുത്തത്, ഇതൊക്കെയല്ലേ നമ്മുടെ ഗോപാലൻകുട്ടി നായരെ പ്രപഞ്ചം എങ്ങനെ ഉണ്ടാവുന്നു അല്ലെങ്കിൽ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അമേരിക്കയെ കുത്തുപാള എടുപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചവർ അമേരിക്കയെ തന്നെ ചികിത്സയ്ക്ക് പോയിട്ട് ഒരു രോഗവും ഇല്ലാതെ അങ്ങോട്ട് പോയി, ഒരു രോഗവും ഇല്ലാതെ തിരിച്ചു വന്നു. അതെന്താണാവോ? ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്? യേശു ക്രിസ്തുവിനെ ആണിയടിച്ച കുരിശും ശ്രീകൃഷ്ണന് തൈര് കൊടുത്ത കലവുമെല്ലാം വിശ്വസിക്കുന്ന കേരളീയർ എത്ര സാക്ഷരതയുടെ പരമകാഷ്ഠയിലും 300 രൂപ കിറ്റിൻ്റെ വഴിയിലൂടെ പോകാൻ എന്താ കാരണം? ഇതല്ലേ വേണ്ടത്? ഇതല്ലേ നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്? പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിച്ചവർക്ക് ആർക്കും ഉത്തരം കിട്ടിയിട്ടില്ല. ഇത് ശരിക്കും അന്വേഷിച്ചാൽ ഉത്തരം കിട്ടും. കാരണം ഈ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർമാരും IGമാരും ഒക്കെ മോൺസന്റെ ചെലവിൽ കഴിഞ്ഞവരാണ്. അതിനൊക്കെ ഉത്തരമുണ്ട്, പക്ഷെ ആ ഉത്തരമാണ് അന്വേഷിക്കേണ്ടത്. ആരാം തമ്പുരാന്റെ മോഹൻലാൽ പറഞ്ഞ മാതിരി, താൻ ആരാണ്, ഞാൻ ആരാണെന്ന്. അത് മറ്റേ നമ്മുടെ ഇയാൾ പറഞ്ഞ മാതിരി തന്നെ വളരെ ഗംഭീരമായിട്ട്, ഞാൻ ആരാണെന്ന് തനിക്കറിഞ്ഞുകൂടെങ്കിൽ താൻ ആരാണെന്ന് താൻ എന്നോട് ചോദിക്കും, ഞാൻ ആരാണെന്ന് തനിക്കറിയാൻ വേണ്ടി ഞാൻ ആരാണെന്ന് തനിക്ക് പറയാം എന്നുള്ള ചോദ്യമൊന്നുമല്ല ആറാം തമ്പുരാൻ്റെ മോഹൻലാൽ പറഞ്ഞത്. ഈ നാരായണ ഗുരുദേവനും അരവിന്ദ മഹർഷിയും വിവേകാനന്ദനും ഒക്കെ അന്വേഷിച്ചതാണ് ഞാൻ ആരാണെന്ന്. അതുപോലെ നമ്മളുടെ പൂർവീക ഋഷിമാരും ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അന്വേഷിക്കുന്നത് തന്നെയാണ് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായിരുന്നു. നാർലിക്കർ പറഞ്ഞ മാതിരി സ്റ്റേബിൾ സ്റ്റേറ്റ് തിയറിയോ, അല്ല പള്ളിയിലച്ചൻ പറഞ്ഞ മാതിരി ബിഗ് ബാങ് തിയറിയോ, അവിടെ എത്തിയിട്ടുള്ളൂ പ്രപഞ്ചത്തെക്കുറിച്ച്. മനുഷ്യൻ ചന്ദ്രനിലേക്ക് കാലുകൂത്തിയിട്ടേ ഉള്ളൂ, അവിടെ പോയിട്ട് താമസിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. കോടിക്കണക്കിന് ഗാലക്സികളുള്ളതിൽ ഒരു ഗാലക്സി ആയിട്ടുള്ള നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ കോടിക്കണക്കിന് സോളാർ സിസ്റ്റങ്ങളുള്ളതിൽ ഒരു സോളാർ സിസ്റ്റത്തിലെ ഒരു ഭാഗമായിട്ടുള്ള ഭൂമിയുടെ അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലും പോയിട്ട് ചൊവ്വേ നേരെ താമസിക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. കടലിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു സാറ്റലൈറ്റ് ആയിട്ടുള്ള ചന്ദ്രനിലൊന്നും കാലുകുത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ പ്രപഞ്ചം എങ്ങനെയാ ഉണ്ടായത്, ജീവജാലങ്ങൾ എങ്ങനെയാ ഉണ്ടായത് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പോയ ഒരു സ്ഥലത്തും എത്തില്ല. മാത്രമല്ല ഗോപാലൻകുട്ടി നായരുടെ ആ AKG സെന്ററിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് നമുക്കില്ല. അത് മക്കളെയൊക്കെ പരപ്പന ജയിലിലും ഒക്കെ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് എല്ലാ തരത്തിലുള്ള ബിസിനസ്സും എക്സ്പോർട്ടും ഒക്കെ ചെയ്തതിന് ശേഷം പലർക്കും ഗർഭാധാനമൊക്കെ ചെയ്തിരിക്കുന്നവരുടെ തന്തമാര് ഭരിക്കുന്ന ഒരു ഒരു കക്ഷിയുടെ സെക്രട്ടറിമാരായിട്ടിരിക്കുന്നവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഒന്നും നമുക്കില്ല ഗോപാലൻകുട്ടി നായരെ. നമുക്ക് ഈ ചെറിയ 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 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഷെയ്ബ് ലക്ഷദ്വീപ്, സിദ്ദിഖാപ്പൻ, കുറേ അധികം നാടിനെ മുടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരെ. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിലല്ലയോ ഗോപാലൻകുട്ടി നായരെ. അപ്പം ഈ നാട്ടിൽ ചാവുന്നതിന് മുമ്പ് എന്തൊക്കെ കുഴപ്പങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ നന്മകൾ ചെയ്യുന്നുണ്ട്, അഭിമാനിക്കാവുന്ന നന്മകൾ ജനങ്ങളെ അറിയിക്കുക, അന്വേഷിച്ച് അറിയിക്കുക, അവഹേളിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തവരെ പ്രോത്സാഹിപ്പിക്കുക, തിന്മ ചെയ്യുന്നവരെ കഴിയുന്നത്രയും ഡിസ്കറേജ് ചെയ്യുക, പച്ചയ്ക്ക് സത്യങ്ങൾ വിളിച്ചു പറയുക. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഗോപാലൻകുട്ടി നായരെ നമ്മൾ ചെയ്യുന്നത്. നിങ്ങളെ പോലെയുള്ളവരും നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെയുള്ളവരും മരുമകനെ പോലെയുള്ളവരും പാർട്ടി സെക്രട്ടറിയെ പോലെയുള്ളവരും രാമചന്ദ്രൻ പിള്ളയെ പോലെയുള്ളവരും ഒക്കെ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് എന്നും
അതുപോലെ ബംഗാളിൽ എന്താണ് സംഭവിച്ചതെന്നും ത്രിപുരയിൽ എന്താണ് സംഭവിച്ചതെന്നും ഒക്കെ അന്വേഷിക്കട്ടെ. ചൈനയ്ക്ക് വേണ്ടിയിട്ട് വാദോരാതെ സംസാരിച്ച് കണ്ണുനീരൊഴുക്കുന്നവർ അവരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട്, നമ്മൾ ചുമ്മാ ആരാ തമ്പുരാൻ്റെ മോഹൻലാൽ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ജീവിച്ചോട്ടെ. ഗോപാലൻകുട്ടി നായരെ, നമ്മളങ്ങനെ പൊക്കോട്ടെ കേട്ടോ. ഇനി ഇതുമാതിരി ഒരു ചോദ്യം ചോദിക്കാം, അപ്പം എനിക്ക് ഇതുമാതിരിയുള്ള കുറേ കാര്യങ്ങൾ പറയാൻ സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ പ്രണാമം, ഇത് കേട്ടവർക്കും എൻ്റെ പ്രണാമം. നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചിലത് ചോദിക്കുമ്പോഴാണ് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാൻ സാധിക്കാം. എത്ര കാര്യങ്ങളാണ് ഇനിയും പറയാനുള്ള അറിയാമോ? എല്ലാം നമുക്കിങ്ങനെ ഒരൊറ്റ സ്ട്രെച്ചിൽ പറയാൻ പറ്റില്ലല്ലോ. ഒരു 5 മിനിറ്റ്, 7 മിനിറ്റ്, 10 മിനിറ്റ് കൂടുതൽ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ അവസാനിപ്പിച്ച ഗോപാലൻകുട്ടി നായർ ആ ചോദ്യം ചോദിച്ചത്. വളരെ നന്നായി. പ്രണാമം, നമസ്കാരം. ഗോപാലൻകുട്ടി നായർക്ക് ഉൾപ്പെടെ പ്രണാമം, നമസ്കാരം.